നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ എക്കാലത്തെയും ഹിറ്റ് ചിത്രമാണ് ചിത്രം. മോഹൻലാലിനൊപ്പം നെടുമുടി വേണു, രഞ്ജിനി, ശ്രീനിവാസൻ, പൂർണം വിശ്വനാഥ്, ലിസി തുടങ്ങിയവരും മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമ കൂടിയാണ്. ശ്രീനിവാസന്റെ കഥയെ ആസ്പദമാക്കി പ്രിയദർശൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഈ ചിത്രം പിന്നീട് ഹിന്ദിയിലും പുനർനിർമ്മിച്ചിട്ടുണ്ട്. ചോരി ചോരി എന്ന പേരിൽ മിഥുൻ ചക്രവർത്തി നായകനായിട്ടാണ് ഈ സിനിമ ഹിന്ദിയിൽ പുനർനിർമ്മിച്ചിട്ടുള്ളത്. മലയാളത്തിലെ ജനപ്രീതി നേടിയ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി ചിത്രം കണക്കാക്കപ്പെടുന്നു. 18 സെന്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം 365 ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായി റെഗുലർ ഷോയിൽ പ്രദർശിപ്പിച്ച് അന്നത്തെ സകല റെക്കോർഡുകളും തകർക്കുകയും ഗ്രോസ് കളക്ഷനായി 3 കോടിയിലേറെ നേടുകയും ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ഈ ചിത്രം. ഇപ്പോഴിതാ ചിത്രം എന്ന സിനിമയിൽ താൻ അഭിനയിച്ചപ്പോഴുണ്ടായ ഒരു പ്രധാന ബുദ്ധിമുട്ടിനെ കുറിച്ചും അന്ന് തനിക്ക് വലിയ സഹായമായി നിന്ന വ്യക്തിയെക്കുറിച്ചും ചിത്രത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് മനസ്സ് തുറക്കുകയാണ് നടി രഞ്ജിനി. രഞ്ജിനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ചിത്രം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ഭാഷ വലിയ പ്രശ്നമായിരുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ എനിക്ക് വേണ്ടി കുറെ അധികം ബുദ്ധിമുട്ടി. പ്രിയൻ സാർ എന്നോട് പറഞ്ഞത് വെറുതെ സരിഗമ എന്നൊക്കെ പറഞ്ഞാൽ മതിയെന്ന്. എങ്കിലും ഞാൻ മലയാളം പഠിക്കാൻ കഴിവതും ശ്രമിച്ചു. അന്ന് എന്നെ സഹായിച്ച ആ സിനിമയുടെ അസോസിയേറ്റ് സംവിധായകൻ VR ഗോപാലകൃഷ്ണൻ സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രത്തോളം അദ്ദേഹം എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഓരോ സംഭാഷണങ്ങളും അദ്ദേഹം എനിക്ക് അത്രത്തോളം ക്ഷമയോടെ പറഞ്ഞു തന്നു. അതിൽ ലാലേട്ടനെ തെറി പറയുന്ന സീനൊക്കെ എനിക്ക് ഭംഗിയായി പറയാൻ കഴിഞ്ഞു. പട്ടി, തെണ്ടി എന്നൊക്കെയുള്ള വിളി ഞാൻ പഠിച്ചെടുത്തു. ആ സിനിമ പോലെ ഞാൻ ആസ്വദിച്ചു ചെയ്ത മറ്റൊരു സിനിമയില്ല എന്നുമാണ് രഞ്ജിനി പറയുന്നത്.